ഭാരതത്തിന്റെ ഇതിഹാസ കാവ്യമായ രാമായണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമെത്തുന്ന ഒരു വാക്കാണ് സരയൂ. കാര്യം സരയൂ തീരത്താണ് അയോധ്യ എന്ന നഗരം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമായണം തുടങ്ങുന്നത്. ആ സരയുവിൻ്റെ തീരത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്ന വൈഡ് ഫ്രെയിമിൽ നമുക്ക് കാണാവുന്നതാണ് സരയുവിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യം. ഈ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് സരയു നദി ഒഴുകുന്നത്. ഇത് ബീഹാറിൽ വച്ച് ഗംഗയുമായി ചേർന്ന് വലിയ ഒരു പ്രവാഹമായി മാറുന്നു. എന്തായാലും സരയു ഘട്ടം, അയോധ്യയുടെ സമസ്ത ഐശ്വര്യങ്ങൾക്ക് നിദാനമായി വർത്തിക്കുന്ന സരയു തീരം, ആ സരയു തീരത്തെ കാഴ്ചകൾ പ്രേക്ഷകർക്ക് പറഞ്ഞറിയിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവിടുത്തെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സരയു തീരത്തെ കാഴ്ചകളിലേക്ക് പ്രേക്ഷക ശ്രദ്ധ ക്ഷണിക്കുന്നു. കാശിക്ക് ഗംഗ പോലെ, ശബരിമലയ്ക്ക് പമ്പ പോലെ, അയോധ്യയ്ക്ക് പവിത്രമാണ് ഈ സരയൂ തീരം. സരയൂ തീരത്തിൻ്റെ ഓരോ സന്ധ്യകളും അല്ലെങ്കിൽ ഓരോ പ്രഭാതങ്ങളും തുടിക്കുന്നത് രാമമന്ത്രങ്ങൾ മുഴങ്ങിക്കൊണ്ടാണ്. സരയൂ തീരത്ത് നിന്നും ക്യാമറ പേഴ്സൺ സൈനേഷ് നായർ, അതുപോലെ അർജുൻ എന്നിവർക്കൊപ്പം ടീം തത്വമയ്ക്ക് വേണ്ടി MS സനോജ്.